ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഫോൾട്ട് വന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എനിക്കൊരു അങ്ങനൊരു സംഭവം നടന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു വൈൻഡിങ് മെഷീൻ ഓർഡർ ചെയ്തായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് വന്ന് അതിനകത്ത് മെയിൻ മെഷീൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ റിട്ടേൺ കൊടുത്തു. റിട്ടേൺ കൊടുത്തപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ വന്ന പുള്ളിക്കാരനെ അതിന് ഫുൾ ഇമേജ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ കൊടുത്തേക്കുന്ന റിക്വസ്റ്റിന് വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ രണ്ടാമതായി വീണ്ടും കൺഫർമേഷന് വേണ്ടിയിട്ട് വേറെ രണ്ടുപേരും കൂടെ വിളിച്ചു. അവിടെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ട് അവർ ബാക്കി ഡീറ്റെയിൽസ് ചെയ്യാമെന്ന് പറഞ്ഞ് അത് ചെയ്തു. ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഇഷ്യൂ ചെയ്ത പിക്കപ്പ് എടുക്കാൻ വന്ന പുള്ളിക്കാരൻ വീണ്ടും ഇതിനെ ഫുൾ ഇമേജ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിച്ച് വീണ്ടും അവർ ഇതിനെ പറഞ്ഞു വേറെ ഇഷ്യൂ ഒന്നും ഇല്ല, അത് റിട്ടേൺ, അതായത് റീപ്ലേസ്മെൻ്റ് ആണ്, റീപ്ലേസ്മെൻറ്റ് തരും, വേറെ സാധനം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഏകദേശം 24 മണിക്കൂറിനകത്ത് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കെയറിൽ നിന്ന് കോളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചു അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർ റിട്ടയർമെൻ്റ് ക്ലോസ് ചെയ്തു. ഏകദേശം ഇപ്പോൾ 1.5 മാസം അടുപ്പിച്ചാവും റിട്ടയർമെൻ്റ് ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ, അതായത് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആരും സാധനങ്ങൾ മേടിക്കാതിരിക്കുക, മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റീഫണ്ടോ റിട്ടേണോ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ കസ്റ്റമർ വിളിച്ച ലാസ്റ്റ് വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. അതിൻ്റെ എന്തോ ഫുൾ ഇമേജ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് അവനെ എടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ പോയിട്ട് അടുത്ത് വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിച്ച് വീണ്ടും അവരിതുപോലെ കുറെ ഉടായിപ്പ് ഇങ്ങനെ ഉടായിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അവൻ ഇത് തന്നെ വീണ്ടും പറയുന്നു ഫുൾ ഇമേജ് കാണിക്കുന്നു അവൻ്റെ എടുക്കാൻ പറ്റില്ല. അടുത്ത് അവൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ 24 മണിക്കൂറിനകത്ത്, അല്ല ഞായറാഴ്ച വിളിച്ചപ്പോഴത്തേക്കും 24 മണിക്കൂറിനകത്ത് എന്തോ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് ബുധനാഴ്ചയായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ച്, 24 മണിക്കൂറും കഴിഞ്ഞ് 48 മണിക്കൂറും കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിച്ച്. വീണ്ടും വിളിച്ചപ്പോൾ അവർ വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ച് റിക്വസ്റ്റ് ഇട്ട് അപ്പോൾ അതാ വീണ്ടും വിളിക്കുന്നു. അല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഒരു കോള് വരിക, അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, ഒന്നും ചെയ്യാറില്ല. ഇഷ്യൂ അല്ല ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് മാത്രമല്ല, ഞാൻ കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. ഉടായ്പ ഫ്ലിപ്കാർട്ട് ഉടായ്പിന്റെ അങ്ങേറ്റം ആണെന്ന് മനസ്സിലായി. മിക്കവാറും പൂട്ടിക്കെട്ടറായി കാണും. ഓക്കെ സർ, ഇങ്ങനെ ഇഷ്യൂ വന്നതല്ല, തീർച്ചയായും താങ്കളെ സഹായിക്കുന്നതാണ്. ഇവിടുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ അക്സസറി മിസ്സിംഗ് ആണെന്നുള്ള ഇഷ്യൂ അല്ലായിരുന്നു, കംപ്ലീറ്റ് പ്രൊഡക്റ്റ് താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള നിങ്ങൾ ബാക്കി അത് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന പ്രകാരം 20-ാം തീയതി ജൂണിൽ താങ്കളെ ലാസ്റ്റ് റിട്ടേൺ ക്യാൻസൽഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും റിട്ടേൺ ക്രിയേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടുന്ന് പോളിസി ഓവർ ആയത് കാരണം കൺസേൺ ഹയർ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇനി റിട്ടേൺ ഇങ്ങനെയുള്ള സാമാനം വിൽക്കാൻ നടക്കരുത്. വിറ്റിട്ട് ബാക്കിയുള്ള ജോലിക്കും പോയി കൂലിപ്പണിക്കും പോയി ഉണ്ടാക്കണ പൈസ കൊണ്ട് ഒരു സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ അതിലല്ല ഉടായ്പ കാണിക്കാനുള്ളത്. ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ മാന്യമായിട്ട് ആര് ഹയർ ചെയ്തിട്ടുള്ള ആരായാലും പറയുക, മാന്യമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ചെയ്യുക. അല്ല, ഞാൻ ക്യാൻസൽ ചെയ്തതാണോ? പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നെങ്കിലും കൊറിയറിലുള്ള ഏതെങ്കിലും വിവരം വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒക്കെ നിർത്തുക. അല്ലാതെ ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെയൊന്നും അല്ല പിടിച്ച് നിർത്താനുള്ളത്, വിവരം വിദ്യാഭ്യാസ വെള്ളിയാഴ്ച ഇല്ലാത്ത അവന്മാരെയല്ല പിടിച്ച് നിർത്താനുള്ളത്. അവരുടെ പറയുക, അത് എഴുത്ത് മായന അറിയാന്നുള്ള ഒരാളെ നിർത്തുക. അല്ലാതെ ഫുൾ ഇമേജ് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വീട്ടുകാരുടെ ഫോട്ടോയിലല്ല കാണിച്ചത്.
ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ താങ്കളുടെ നിലവിലുള്ള റിട്ടേൺ ക്യാൻസൽ ആയതാണോ വീണ്ടും റിട്ടേൺ ക്രിയേറ്റ് ചെയ്യണം, അത് കൺസേൺഡ് ഹയർ ടീമിന്റെ ഭാഗത്ത് നിന്ന് താങ്കളുടെ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ടീമിന്റെ ഭാഗത്തേക്ക് താങ്കളുടെ കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നതാണ്, റിട്ടേൺ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുന്നതാണ്, ടീമിന്റെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് താങ്കളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. മാക്സിമം അവർ പറഞ്ഞ് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യണോ ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്തു നിന്ന്? നാണല്ലോ, ഇയാൾക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളല്ലേ, വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ? അവിടെ എന്തിനാണ് വെറുതെ ഇരിക്കുന്ന? നാട്ടുകാരുടെ തെറി വെളി വെക്കാൻ വേണ്ടിട്ട് എന്തിനാണ് അവിടെ ഇരിക്കുന്ന? ഉടായ്പാണ്, അങ്ങനെ അറ്റ ഉടായ്പാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ സാധനം. ഒന്നര മാസം ഒരു സാധനം എടുത്തിട്ട് ഒന്നര മാസമായിട്ട് മാറ്റി തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ യൂട്യൂബ്, ഇയാളെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ മതി, ഫ്ലിപ്കാർട്ടിന്റെ ഉടായ്പകൾ മൊത്തം അതിനകത്ത് കാണാം. ഓരോ ഡാമേജ് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യാതെ റിട്ടേൺ വിൻഡോ ക്ലോസ് ചെയ്യുക. സാറെ അടുത്ത് അടുത്തിട്ട് എന്താണ് പോലെ, എന്തായാലും ഞാൻ ഞാൻ ഇതും കൂടെ ചേർത്തിട്ട് അടുത്ത് ഒരു വീഡിയോയും കൂടെ ഇടാം. ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ താങ്കളുടെ നിലവിലുള്ള റിട്ടേൺ ക്യാൻസൽ ആയത് കാരണം താങ്കൾ ഇപ്പൊ കോൺടാക്ട് ചെയ്യുന്ന ലെവൽ വൺ ഏജൻസ് ആണ്. ഇവിടുന്ന് റിട്ടേൺ പോളിസി ഓവർ ആയ റിട്ടേൺസ് ഒന്നും ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൺസേൺഡ് ഹയർ ടീമിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടീമിന്റെ ഭാഗത്തേക്ക് താങ്കളെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ടീമിന്റെ സൈഡിൽ നിന്ന് 26-ാം തീയതി ജൂണിനുള്ളിൽ താങ്കളെ കോൺടാക്ട് ചെയ്തിട്ട് വീണ്ടും റിട്ടേൺ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് 26-ാം തീയതി 26-ാം തീയതി ചിലപ്പോ 25-ാം തീയതി നൈറ്റ് തന്നെ അവർ ചിലപ്പം വിളിക്കും. ഈ ഒരു പ്രാവശ്യം കൂടി വെയിറ്റ് ചെയ്യും, മാക്സിമം 26-ാം തീയതി ജൂൺ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, അതിനുള്ളിൽ താങ്കൾക്ക് കോൾ ബാക്ക് വരുന്നതാണ്. അപ്പൊ 26-ാം തീയതി ജൂൺ വരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ ഫയൽ ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കൂടെ ഇട്ടേക്കാം. ഫ്ലിപ്കാർട്ട് ശ്രദ്ധിക്കേ വേണ്ട, ഞാൻ പറഞ്ഞില്ല ഫ്ലിപ്കാർട്ട് ശ്രദ്ധിക്കേ വേണ്ട, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ സൂപ്രധാനമാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഇനി അവിടെ കസ്റ്റമർ കെയറിലേക്ക് താനായാലും ശരി, തന്നെ ഒരു സാധനം ഓർഡർ ചെയ്യാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ദയവ് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കരുത് സാധനം, മാറ്റി കിട്ടൂല, സാധനം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇയാളെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ, അവിടെ അവിടെ ബാക്കിയുള്ള കൊള്ളടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ടീമുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവില്ലല്ലോ. സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് ഒരു ഫീഡ്ബാക്ക് സർവേ വരുന്നതാണ്, അതിൽ തങ്ങളുടെ വില്ലാറ ഫീഡ്ബാക്ക് രേഖപ്പെടുത്താവുന്ന. താങ്കളുടെ സമയത്തിനും ഫ്ലിപ്കാർട്ടിനും ഷോപ്പ് ചെയ്തതിനും വളരെ നന്ദി, ശുഭദിനമായിരുന്നു. ശരി ശരി, ഓക്കെ ഓക്കെ.